മക്കളെന്താ പറയാ, എന്തായാലും ഇതിന്റെ ആണല്ലോ ആളുകൾ. ഇത് എന്തോ അച്ഛനീ കാണിക്കുന്ന വഴക്കുണ്ടാക്കും അവിടെ ചെന്നിട്ടും എന്നൊക്കെ പറയും. ഈ ഇവിടെ വഴക്കൂടുമ്പോഴൊക്കെ ഈ പിള്ളേരൊക്കെ ഇടപെടുവോ? എങ്ങനെയായാലും അവരുടെ ഇടപെടൽ വഴക്കു വീട്ടിൽ ഭയങ്കര അടിയാ. വഴക്കും ഞാനും അണ്ണനും പിള്ളേരൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് വഴക്കില്ലാത്തൊരു ദിവസം ഇല്ല. വഴക്കില്ലാത്ത ഞങ്ങളുടെ ജീവിതം ആലോചിക്കാനേ പറ്റത്തില്ല. ഇതിനിടയില് നമ്മുടെ രജിത് കുമാർ അകത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പറഞ്ഞത് അയാള് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്, തിരക്കഥ എഴുതുന്ന രീതിയിൽ ആലോചിച്ചിട്ടൊക്കെയാണ് അയാൾ കളിക്കുന്നത്, അതിനൊക്കെ കഴിയുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വൃത്തികെട്ട തെറി വാക്കുകൾ വായിക്കകത്തു നിന്ന് വരും, അതാണ് അയാളുടെ കുഴപ്പമെന്നാണ് രജിത്തിന്റെ ഒരു ഒബ്സർവേഷൻ. ഈ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്? എനിക്ക് ഈ അണ്ണനീ റിയാക്ട് ചെയ്യുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഹൗസിലുള്ള ആൾക്കാർ ചൊറിയാൻ ചെന്നിട്ട് ആയിരിക്കും. ഇപ്പം വേറൊരു കണ്ടസ്റ്റന്റ് കാര്യം പറഞ്ഞപ്പോൾ റിനോഷ്, പുള്ളിക്കാരൻ ഇത്രയും കാമും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് പോലും നല്ല രീതിയിലാണ് പൊട്ടിത്തെറിച്ചത്. നമുക്ക് നമ്മളൊന്നും ആ ടൈമിൽ അതൊന്നും ഗസ് ചെയ്തിട്ട് പോലും ഇല്ല റിനോഷിനെ ഇങ്ങനൊരു ഫേസ് കാണുമോ എന്നുള്ള രീതിയിൽ. അപ്പം ഇപ്പം അണ്ണൻ്റെ കേസ് പറയുവാണെങ്കിൽ തന്നെ അണ്ണനൊരു അഭിപ്രായം വെക്കുമ്പോഴോ അതിനെ ചൊല്ലിയായിരിക്കും അണ്ണൻ മുമ്പോട്ടുള്ള സംസാരം സംസാരിക്കുക. അപ്പം മറ്റുള്ളവർ അത് കേൾക്കാൻ തയ്യാറാവാതെ പ്രൊവോക്ക് ചെയ്ത് അഖില് പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു രീതിയിലായിട്ടാണ് കണ്ടു നിൽക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം മറ്റുള്ളവർക്ക് ആ പറയാനുള്ളൊരു സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാരാർക്കത് കൊടുക്കുന്നില്ല. അപ്പം ആ ഒരു ഇറിറ്റേഷനോ സഫൊക്കേഷനായിരിക്കും പുള്ളി അത് പൊട്ടിത്തെറിയെന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. എന്റെ ഭർത്താവ് ഭർത്താവായതുകൊണ്ടാണോ അതിനകത്ത് കാണുന്നത് വെച്ചിട്ടാണോ ഒരു പുറത്തുനിന്നാണോ ജഡ്ജ് ചെയ്യുന്നത്? അതെ ഭർത്താവാണ് ജയിക്കണം അങ്ങനെയാണോ? ശോഭയൊക്കെ പറയുന്ന പോലെ ആസ് എ ഹസ്ബൻഡ് ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ അല്ലാണ്ട് തന്നെ നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് വിഷമം വരെ തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു സ്പേസ്, അണ്ണൻ ആ സ്പേസ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് സ്പേസ് വേണം, എനിക്കിത് പറയണം, ക്ലാരിറ്റി വേണം, ക്ലിയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു എഫേർട്ട് ഇട്ടിട്ടാണ് പുള്ളി പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സപ്പോർട്ട് ചെയ്യാമല്ലോ എല്ലാ കാര്യത്തിലും. ഇതിനകത്ത് അമ്മ ഇടയ്ക്ക് ഒരു കമന്റ് ചെയ്തപ്പോ പറഞ്ഞ സമയത്ത് പറഞ്ഞത് നീ ആരുടെ തല്ലു കൊള്ളാതെ തിരിച്ചു വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ തല്ലുപൊള്ളിയാ അമ്മയുടെ മനസ്സിനകത്ത് തല്ലുപൊള്ളിയ? അല്ല അല്ല, അത് ഇപ്പൊ വീട്ടിലാണെങ്കിലും അമ്മയുടെ എന്നൊക്കെ ശരിക്കും കിട്ടാറുണ്ട് അണ്ണന്. അമ്മയും പോയിട്ട് ഇതേപോലെ ഇങ്ങനെ വന്നു വരും? അവര് തമ്മിൽ ഭയങ്കര അടിയാ. അവരുടെ ഐഡിയോളജീസ് ഒന്നും ഒരിക്കലും മാച്ച് ആവത്തില്ല. ഭയങ്കര അമ്മ വക്കീലാണ്, അപ്പൊ വക്കീലിന്റെ ഒരു നാക്കുണ്ട്, അണ്ണന്റെ ഒരു നാക്കുണ്ട്. ഈ രണ്ട് നാക്കും ഒരു കാരണവശാലും ഇല്ല ഭയങ്കര അവരിങ്ങനെ സംസാരിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തെ ചൊല്ലിയായിരിക്കും സംസാരിച്ച് സംസാരിച്ച് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലോട്ടങ്ങ് മാറും. അവിടെയും ഈ പറയുന്ന ഇത് തന്നെയാണ്. അന്നേരം അമ്മ പറയും എന്റെ അടി കൊള്ളണ്ടെങ്കിൽ അടങ്ങി മിണ്ടാതിരുന്നോ. ഈ ആശയപരമായിട്ട് ലക്ഷ്മിക്ക് എത്രത്തോളം യോജിപ്പുണ്ട് ഈ അഖിലിന്റെ രീതികളോട്? ആശയപരം എന്ന് വെച്ചാൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മി ഓക്കെ ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മലയാളത്തിൽ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മനസ്സിലായി ചോദിക്കാം. അണ്ണന്റെ ഐഡിയോളജീസ് ആയിരിക്കും. അതെ അതെ, ഐഡിയോളജിക്കൽ സ്റ്റാൻസ് നമുക്ക് എതിരെ പറയാനൊന്നും ഉണ്ടായിട്ടില്ല.